അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാരെടുത്തിട്ട് അതിലേക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ ഇത് പരത്തി കൊടുക്കരുത്. ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നേന്ത്രപ്പഴം അരിപ്പൊടി വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.